നമസ്കാരം. അടൂർ ഒലിവിയ സിൽക്സിൽ സെയിൽസ് ഗേൾ ജോലിക്കെത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് 5 വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ, ബെൻസി ജോൺ, ദേവിക കൃഷ്ണ, ജിഷാമോൾ, ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ്. 50% ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി February 1 ഉച്ചയ്ക്ക് 12:30 അടൂർ ഒലിവിയ സിൽക്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചത്. 25,000 രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മിയെ ജോലിക്കെടുത്തത്. എന്നാൽ പരിശീലനത്തിന് വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്നറിഞ്ഞ് പ്രതിഷേധിച്ചു. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമ നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മിയെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. വിവരം ഉടൻ തന്നെ ശ്രീലക്ഷ്മി പോലീസിൽ അറിയിച്ചു. സ്ഥലത്ത് വന്ന പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. മർദ്ദിക്കുന്ന സമയത്ത് കടയുടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നു. മർദ്ദനമേറ്റ് തനിക്ക് നെഞ്ചിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ടെന്ന് യുവതി പറഞ്ഞു. അതേസമയം ശ്രീലക്ഷ്മിയാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത്. വീടിൻ്റെ കതക് വലിച്ചടച്ചത് ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ്. 2020 ശമ്പളം ചോദിച്ച 2 ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു. ജാമ്യമില്ല വകുപ്പിട്ടെടുത്ത കേസിൽ അന്ന് CPM നേതാവ് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അടൂർ ബൈപ്പാസിനടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ സെൻ്റർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 1:11 ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയെ സ്ത്രീകളടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശയാക്കിയത്. തുടർന്ന് ശ്രീലക്ഷ്മി ഗൂഗിൾ ലൊക്കേഷൻ മുഖേന അടൂർ DYSP വിവരമറിയുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. മർദ്ദന സമയത്ത് ഒലിവിയ ഉടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നതായും ശ്രീലക്ഷ്മി പറഞ്ഞു.